أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون صدق الله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി പാലിച്ചുകൊണ്ട് ജീവിതത്തെ കൂടുതൽ സൂക്ഷ്മതയുള്ളതാക്കി മാറ്റണമെന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ യഥാവിധി ജീവിതത്തിൽ പകർത്തുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഉണ്ടായിരുന്നത് രാജ്യത്തെ നീതി നടപ്പാക്കപ്പെടുന്ന കോടതിയാണ്. ഏതൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും നിർഭയത്വവും സുരക്ഷിതത്വവും നൽകുന്ന ഘടകം ആ നാട്ടിൽ നീതി ലഭിക്കുന്നു എന്നതാണ്. നീതി ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ അതൊരു നാടായി ഒരു രാജ്യമായി കണക്കുകൂട്ടാൻ സാധ്യമാവുകയില്ല. നമ്മുടെ രാജ്യത്തിന്റെ നിലവിലുള്ള സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ കുറെ നാളുകളായി നീതി നിഷേധങ്ങളുടെ ആവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, മറ്റിതര ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും അധസ്ഥിതരായ ദലിത് വിഭാഗങ്ങളുടെയും ഒക്കെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. നീതി ലഭിക്കുന്നില്ല എന്നതാണ് അവരുടെയൊക്കെ നിരന്തരമായ മുദ്രാവാക്യമായി നിലനിൽക്കുന്നത്. മുസ്ലിം സമൂഹത്തിനെതിരെയുള്ള ഓരോ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുമ്പോഴും അതിലൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള നീതി നിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പൌരത്വ പ്രശ്നത്തിന്റെ വിഷയത്തിലും ബാബരി മസ്ജിദിന്റെ സ്ഥലം നിർണയിക്കുന്ന വിധി നടപ്പിലാക്കുന്ന കാര്യത്തിലും ഇപ്പോൾ ബാബരി മസ്ജിദ് പൊളിച്ച ആളുകൾക്കെതിരെയുള്ള നിയമ നടപടികളിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് നീതി നിഷേധം മാത്രമല്ല, ഒരു മുസ്ലിം വിരുദ്ധത അവിടെയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. മുസ്ലിം സമൂഹത്തിനെതിരെ ഉള്ള നിയമങ്ങൾ ആണ് യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാരായ അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനതയ്ക്കെതിരെയും ഇതേ അവസ്ഥ തന്നെ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഇന്നും ഇന്നലെയുമൊക്കെ പത്രങ്ങളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനം ഉത്തർപ്രദേശിൽ ഭാവി പ്രധാനമന്ത്രി വരെ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് രാജ്യത്തിന്റെ മാതൃക എന്നൊക്കെ അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റിൽ ദലിത് പെൺകുട്ടികളോടുള്ള ക്രൂരമായ സമീപനങ്ങൾ നമ്മൾ ഇപ്പോൾ അടുത്ത വാർത്തകളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾ നമുക്കേറെ വേദനയുണ്ടാക്കുന്നതും അതേപോലെ തന്നെ ഈ രാജ്യത്തെ മുഴുവൻ രാജ്യങ്ങളുടെയും മുമ്പിൽ
ഏറ്റവും മോശമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളാണ്. അവിടെ ബലാത്സംഗത്തിന് വിധേയമാക്കപ്പെടുന്ന ദലിത് പെൺകുട്ടികൾ ഹസ്രസ് എന്ന് പറയുന്ന സ്ഥലത്ത് 19-കാരിയായ ഒരു ദലിത് പെൺകുട്ടി പുല്ലറുക്കാൻ വേണ്ടി പോയ സമയത്ത് ക്രൂരമായി തട്ടിക്കൊണ്ടുപോകപ്പെടുകയും ക്രൂരമായി ബലാത്സംഗത്തിന് വിധേയമാകുകയും കൈകാലുകൾ തല്ലിയൊടിക്കുകയും ചെയ്ത ഒരു സംഭവം. അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ബൽറാംപൂർ എന്ന് പറയുന്ന പ്രദേശത്ത് 22-കാരിയായ ഒരു പെൺകുട്ടി കോളേജിൽ നിന്ന് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പിന്നെ മടങ്ങി വരുന്ന വഴിയിൽ സംഭവിച്ച സംഭവം. വിഷം കുത്തിവെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ദലിത് പെൺകുട്ടികളാണ്, അധസ്ഥിതരായ വിഭാഗങ്ങളാണ്. അത്തരം പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, നമ്മുടെ ഈ നാട്ടിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളുണ്ട്, ഒരുപാട് കേരളത്തിലുമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനൊക്കെ അപ്പുറത്ത് ഒരു സമൂഹത്തെ, താഴെ തട്ടിലുള്ള ഒരു ജനതയെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ. ഇത് രണ്ടിനെയും രണ്ട് നിലയിൽ നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ തെറ്റുകൾ ശരി തന്നെയാണ്, തെറ്റുകളാണ്. ആസക്തി മുഖേന നടന്നുകൊണ്ടിരിക്കുന്ന, അത്തരം ആഗ്രഹങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളല്ല അവിടെ സംഭവിക്കുന്നത്. ഒരു സമൂഹത്തെ, ഒരു ജനതയെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ആ ജനതയെ ശിക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് ഇത്തരം ക്രൂരമായ പീഡനങ്ങൾ പെൺകുട്ടികൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയെക്കുറിച്ചാണ് പറഞ്ഞത്. മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന നീതി നിഷേധങ്ങൾ, ആ വധിക്കപ്പെട്ട, ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയുടെ ശരീരത്തെ അവരുടെ മതചിട്ടകൾക്ക് വിധേയമായി മറമാടാൻ പോലും സമ്മതിക്കാതെ ബലമായി പോലീസ് പിടിച്ചെടുത്ത് വയലിൽ കൊണ്ടുപോയി കത്തിച്ചു കളയുന്ന ക്രൂരത നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അത്രയും ക്രൂരതയാണ് മനുഷ്യ സമൂഹത്തോട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുകൾ തട്ടിൽ പ്രതീക്ഷയോടുകൂടി, ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന സുപ്രീം കോടതിയിൽ നിന്നും താഴെ തട്ടിലുള്ള കോടതികളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന വിധികളും ഇനി ഈ രാജ്യത്ത് നീതി ആഗ്രഹിക്കാൻ കഴിയില്ല എന്ന ഒരർത്ഥത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് എന്താണ് ഇതിന്റെയൊക്കെ പരിഹാരം, അല്ലെങ്കിൽ എന്താണ് ഈ നാട്ടിൽ, ഈ രാജ്യത്ത് അനീതിക്കെതിരെ, ആവർത്തിക്കപ്പെടുന്ന അനീതിക്കെതിരെ എന്താണ് നമ്മുടെ നിലപാട് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചിന്തകളുണ്ടാവാം. ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കപ്പെട്ടാൽ എന്താണ് ഇതിന്റെ പരിഹാരം എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി നമുക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്ത് അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനതയുടെ വിമോചനത്തിന്റെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനതയുടെ വിമോചനം, ഇവിടെയാണല്ലോ ഇസ്ലാമിന്റെ പ്രസക്തിയും അവിടെ തന്നെയാണ്. ഒരു ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് ഇന്ത്യ എന്ന ഈ രാജ്യം സാക്ഷിയാകേണ്ടതുണ്ട് എന്നതാണ് ഇതിന്റെയൊക്കെ പരിഹാരമെന്ന് പറയുന്നത്. എല്ലാ സമൂഹത്തെയും, അടിച്ചമർത്തപ്പെടുന്ന, നീതി നിഷേധിക്കപ്പെടുന്ന മുഴുവൻ ജനസമൂഹങ്ങളും ഒരുമിച്ചുകൂടിയുള്ള പ്രതിഷേധങ്ങളിലേക്ക് രാജ്യം കടന്നുപോകേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ ഇത്തരമൊരു സമീപനത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത് യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത് ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى. الله سبحانه وتعالى പറയുന്നു, നിങ്ങൾ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരായി മാറണം എന്ന് അല്ലാഹു പറയുന്നു. നീതിക്ക് സാക്ഷിയാവണം, നീതിക്ക് വേണ്ടി ശബ്ദിക്കണം, നീതിക്ക് വേണ്ടി നിലകൊള്ളണം
ഒരു ജനതയോടുള്ള വിദ്വേഷം നീതി കാണിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഒരു ജനതയോടുള്ള വിദ്വേഷം നീതി കാണിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ഏതൊരു സമൂഹത്തോടൊപ്പവും ചേർന്ന് നിന്നുകൊണ്ട് നീതി നിഷേധിക്കപ്പെടുന്ന എല്ലാ മതവിഭാഗങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി നിലകൊള്ളണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. നീതിക്ക് വേണ്ടി ശബ്ദിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം. ഖവ്വാമീൻ, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം നീതിക്ക് വേണ്ടി. മറ്റ് ജനതകൾ, നീതി നിഷേധിക്കപ്പെടുന്ന ജനതകളുണ്ട്, അവരോടും അനീതി ചെയ്യരുത്. അവരെയും നീതിയുടെ വഴിയിൽ ഒരുമിച്ച് കൂട്ടണമെന്നാണ്. മർദ്ദിത ജനതയുടെ മുന്നേറ്റം നമ്മുടെ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നു എന്നതാണ്. ഇങ്ങനെയാണ് ഒരു ഭരണകൂട ഫാഷിസത്തെ പ്രതിരോധിക്കാൻ സാധ്യമാകുന്നത്. അങ്ങനെയാണ് വൈകാരികമായ സമീപനങ്ങൾ കൊണ്ടോ വൈകാരികമായ എടുത്തുചാടലുകൾ കൊണ്ടോ ഒന്നും പരിഹരിക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഭരണകൂട ഫാഷിസത്തെ എതിർക്കണമെങ്കിൽ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പലപ്പോഴും ഇത്തരം വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയാറുള്ള ആയത്താണ് നമ്മോട് പറയുന്നതാണ് ജനങ്ങൾ പരസ്പരം പ്രതിരോധിച്ചില്ലായിരുന്നുവെങ്കിൽ ലഹുദ്ദിമത്ത് സവാമിഉ, സന്യാസി മഠങ്ങൾ തകർക്കപ്പെട്ടു പോകും. വബിയഉൻ, ചർച്ചുകൾ. വസലവാത്തുൻ, സനഗോഗുകൾ. വമസാജിദു, പള്ളികൾ. യുദ്ക്കറു ഫിഹസ്മുല്ലാഹി കസീറ, ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന പള്ളികൾ. അടുത്തത് മധുരയാണ്, കാശിയാണ്. അടുത്ത പ്രദേശങ്ങൾ അവരുടെ കോടതിയുടെ വിധി കഴിഞ്ഞ് കോടതിയുടെ പടിയിറങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഞങ്ങൾ തന്നെയാണ് ചെയ്തത്, ഇനിയും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ തന്നെയാണ് ചെയ്തത്, ഇനി അടുത്തത് ഞങ്ങളുടെ അജണ്ടയിൽ ഉണ്ട് കുറെ പള്ളികൾ എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അള്ളാഹു ജനങ്ങളെ തമ്മിൽ പരസ്പരം പ്രതിരോധിച്ചില്ലെങ്കിൽ ലഹുദ്ദിമത്ത് സവാമിഉ, അനേകം സന്യാസി മഠങ്ങൾ തകർക്കപ്പെടും. പള്ളികൾ മാത്രമല്ല, അവരെന്തിനും തയ്യാറായി നിൽക്കുന്നവരാണ്. ഒരു മതത്തിനോടും താൽപര്യമില്ലാത്ത ഒരു വർഗമാണ് ഇന്ത്യ മഹാരാജ്യം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മതത്തിനോടും, ഒരു ജനങ്ങളോടും, സ്വന്തം രാജ്യത്തെ ജനങ്ങളോടും താൽപര്യമില്ലാത്തവർ. അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകേണ്ടത് എന്താണ്? സാധ്യമാകേണ്ടത് മുഴുവൻ ജനസമൂഹങ്ങളും നീതി നിഷേധിക്കപ്പെടുന്നവരുടെയും ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ്. അതല്ലെങ്കിൽ അള്ളാഹു പറയുന്നു ഇവിടെ സന്യാസി മഠങ്ങൾ തകർക്കപ്പെട്ടു പോകും, അല്ലെങ്കിൽ ചർച്ചുകൾ തകർക്കപ്പെട്ടു പോകും. ഒരു വിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ മാത്രമല്ല തകർക്കപ്പെടാൻ പോകുന്നത്, മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട, മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്തിട്ട്, മുസ്ലിം സമൂഹത്തെ അപരനാക്കി നിർത്തിയിട്ട് മറുഭാഗത്ത് മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പ്രക്രിയയാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുഴുവൻ ജനങ്ങളും ഞങ്ങളുടെ കൂടിയാണ്. അപ്രഭാഗത്ത് മുസ്ലിം സമൂഹത്തെ നിർത്തിയിട്ടുള്ള ഒരു ഒരു വളർച്ചയാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ദലിതരെ ഉപയോഗിക്കുന്നുണ്ട്, അധസ്ഥിതരായ ജനങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്, മറ്റു തര മതവിശ്വാസികളെ അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് ഞങ്ങളിപ്പോൾ മുസ്ലിം സമൂഹത്തിനെതിരാണ് എന്നാണ്. കാരണം എല്ലാവിധ അടിച്ചമർത്തലുകൾക്കും എല്ലാവിധ ഐത്തങ്ങൾക്കും എല്ലാവിധ മനുഷ്യരെ തമ്മിൽ അധസ്ഥിതരായി മാറ്റി നിർത്തപ്പെടുന്ന സംഭവങ്ങൾക്കൊക്കെ എതിരായി നിൽക്കുന്നത് ഇസ്ലാം മുസ്ലിം സമൂഹമാണ്. അതുകൊണ്ട് മുസ്ലിം സമൂഹം ഇവിടെ ഇല്ലായ്മ ചെയ്യപ്പെട്ടാൽ അടുത്തത് തകർക്കപ്പെടാൻ പോകുന്നത് അധസ്ഥിതരായ ആളുകളുടെ അമ്പലങ്ങളായിരിക്കും. അല്ലാതെ മുസ്ലിം പള്ളികൾ മാത്രമല്ല,
കാരണം മുസ്ലിം സമൂഹം ഒരു പ്രതിരോധമായി എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. ഒരു വിമോചനത്തിന്റെ വഴിയായി ഇസ്ലാം ഉണ്ടാവും. മുസ്ലിം സമൂഹം ഇല്ലായ്മ ചെയ്യപ്പെട്ടാൽ പിന്നെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ റോട്ടിലൂടെ പണ്ടത്തെ സംസ്കാരം പോലെ നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. അധസ്ഥിതരായ ആളുകൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെടും. തൊട്ടുകൂടായ്മ ഇവിടെ ശക്തിപ്പെടും. സതി സമ്പ്രദായം പോലെയുള്ളത് ഇവിടെ ശക്തിപ്പെട്ട് കടന്നുവരും. അങ്ങനെ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഈ ബോധം ജനങ്ങൾക്കുണ്ടാവണം, ജനങ്ങൾക്കുണ്ടാക്കണം. അതാണ് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന്, അതാണ് നമ്മുടെ നാട് അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഈ പീഡിതരായ ഒരു ജനസമൂഹത്തിന്റെ നേതൃത്വമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. വളരെ ശക്തനായ ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെ നേതൃത്വത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഇന്ത്യ അത്തരമൊരു സാഹചര്യത്തിന്റെ ഇടയിലേക്ക് ജനങ്ങൾ നേതൃത്വം ആഗ്രഹിച്ചപ്പോൾ കടന്നുവന്ന ഒരു മനുഷ്യൻ, ചരിത്രത്തിലെ മഹാത്മാഗാന്ധിജി. ഇന്ന് ഗാന്ധി ജയന്തിയാണ്. കടന്നുവന്നൊരു ജനസമൂഹത്തിന്റെ മുമ്പിൽ വലിയ പട്ടാളത്തിന്റെ പിന്തുണയുണ്ടായിരുന്ന ഒരു വലിയ ഭരണകൂടത്തിനെതിരെ ജനങ്ങളെ ഒരുമിച്ചുകൂട്ടി, നീതി നിഷേധിക്കുന്നവരെ ഒരുമിച്ചുകൂട്ടി, ഒരിക്കലും അവസാനിക്കാത്ത സമരങ്ങളുടെ വിവിധമായ സമരമുറകളിലൂടെ അങ്ങനെയാണ് ഒരു സമൂഹത്തിൽ, ഒരു രാജ്യത്ത് മാറ്റമുണ്ടാവുന്നത്. അങ്ങനെയാണ് ഒരു നാട്ടിൽ മാറ്റമുണ്ടാകുന്നത്. കാരണം അപ്പുറഭാഗം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ജനതയെ പരസ്പരം ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത, ജാതി അടിസ്ഥാനത്തിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത, അതാണല്ലോ ഇപ്പോൾ ഉത്തർപ്രദേശിലടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരമായ ബലാത്സംഗങ്ങൾ ജാതീയതയുടെ കൃത്യമായ ഒരു രൂപമാണ്. സയ്യിദ് മൗദൂദി റഹ്മഹുള്ള ഒരിക്കൽ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ രാജ്യം ഒരിക്കൽ ഇത്തരത്തിലുള്ള ഒരു വർഗീയമായ ചിന്തകൾ, സംഘപരിവാറിന്റെ ഹിന്ദുത്വ ചിന്തകൾ ഈ രാജ്യത്ത് ഒരു കാലഘട്ടത്തിൽ ഭരണമേഖലയിലേക്ക് അടക്കം കടന്നുവരും. പക്ഷേ അധികകാലം അവർക്ക് മുന്നോട്ടു പോകാൻ പറ്റില്ല. ഉള്ളിൽ കിടന്നെരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജാതീയത അത് പുറത്തുവരും. ഒരിക്കലും അവർക്ക് ഒരു സമൂഹത്തെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. അദ്ദേഹം ഒരിക്കൽ പ്രഖ്യാപിച്ചതാണ്, ആ ജാതീയത പ്രകടമാവും. ആ ജാതീയതയുടെ പ്രകടമായ വശങ്ങളാണ് നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ ജനങ്ങളെയെല്ലാം ഒരു സമൂഹത്തിനെതിരെ, ഒരു മതത്തിനെതിരെ, മുസ്ലിം സമൂഹത്തിനെതിരെ യോജിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണ്. വല്ലദീന കഫറു ബഅദുഹും ഔലിയാഉ ബഅദ്, നിഷേധിക്കൂട്ടങ്ങൾ പരസ്പരം സഹകരിക്കുന്നുണ്ട്. അവർ ഇല്ല തഫ്അലു, മറുഭാഗത്ത് നിൽക്കുന്ന നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ തക്കുൻ ഫിത്നത്തുൻ ഫിൽ അർളി, ഭൂമിയിൽ കുഴപ്പമുണ്ടാകും. ഫസാദും കബീർ, വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കപ്പെടും. അവരുടെ ആ ഒരുമിച്ചുകൂടൽ, അവർ ഒരു ജനതയ്ക്കെതിരെ പരസ്പരം സഹകരിച്ച് മുന്നോട്ടു പോകുന്നതുപോലെ നിങ്ങളും ഈ ജനങ്ങളെ ഒരുമിച്ചുകൂട്ടി മുന്നോട്ട് പോയില്ലെങ്കിൽ തക്കുൻ ഫിത്ന, കുഴപ്പമുണ്ടാവും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം. അതാണ്, അങ്ങനെയാണ് ഇസ്ലാമിന്റെ സ്വഭാവം. അതാണ് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന, അധസ്ഥിതരായ പീഡിതരായ ജനവിഭാഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ചരിത്രത്തിൽ ഇന്ത്യയെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടനെതിരെ സമരം ചെയ്ത മമ്പുറം തങ്ങളടക്കം സമരം ചെയ്തത്. അങ്ങനെയാണ് കാരണം ഒരു ഭാഗത്ത് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നം അവരുടെ ജാതീയതയാണ്. ജാതിയുടെ പേരിൽ പീഡിപ്പിക്കപ്പെടുക എന്ന, എന്നിട്ട് ആ പീഡിപ്പിക്കപ്പെടുന്ന ജനതയോട് മമ്പുറന്തങ്ങൾ പറഞ്ഞത് നിങ്ങൾ മേലെ തട്ടിലുള്ള ജന്മിമാരെ ഇനി മുതൽ തമ്പ്ര എന്ന് വിളിക്കണ്ട എന്നാണ് പറഞ്ഞത്. ഒരു പ്രഖ്യാപനമായിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, ഈ പണ്ഡിതന്മാർ ചരിത്രത്തിൽ കടന്നുപോയ മഹാന്മാരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് എന്താ? കേവലം ഒരു വാള് മാത്രമായിരുന്നില്ല, പീഡിതരായ ജനതയുടെ വിമോചനത്തിലൂടെയാണ് സമരം ചെയ്തത്. അങ്ങനെയാണ് പാവപ്പെട്ട ജനതയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വളരെ തന്റേടത്തോടുകൂടി പറഞ്ഞത് നിങ്ങളിനി ജന്മിമാരെ തമ്പ്ര എന്ന് വിളിക്കണ്ടായിരുന്നു. അങ്ങനെയാണ് അവര് മാറ്റങ്ങളുണ്ടാക്കിയത്. അല്ലദീന യത്തഖിദൂനൽ കാഫിരീന ഔലിയ, ഇന്ന് ഈ കാണുന്ന ആളുകളെ
സവർണ ഫാഷിസത്തെ അവരിലാണ് പ്രതാപം എന്ന് കരുതി കുറെ ആളുകൾ അവരിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലദീനെ എത്തത്തിലൂനൽ കാഫിരീൻ ഔലിയ, ഈ നിഷേധിക്കൂട്ടങ്ങളെ അവരുടെ വേണ്ടപ്പെട്ടവരായി നേതാക്കന്മാരായി കണക്കുകൂട്ടുന്നവർ, മിന്ദൂനിൽ മുഅ്മിനീൻ, ഈ വിശ്വാസി സമൂഹത്തെ മാറ്റി നിർത്തിയിട്ട് അവരെ കൂടാതെ അള്ളാഹു ചോദിക്കുന്നു അവരിൽ വല്ല പ്രതാപവുമുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. എന്തു പ്രതാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാവപ്പെട്ട ഈ മാറ്റി നിർത്തപ്പെട്ട വിഭാഗങ്ങളും ജാതിയും നീക്കി നിർത്തപ്പെട്ടവരും തീണ്ടാപ്പാടകലെ നിർത്തിയവരും എന്തുകൊണ്ടാണ് ഈ സവർണ ഫാഷിസത്തോടൊപ്പം ഇന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത്? ഇസ്സത്ത് പ്രതീക്ഷിച്ചാണോ? പ്രതാപം പ്രതീക്ഷിച്ചാണോ? പ്രതാപം എന്നും ലഭിച്ചിട്ടുള്ളത് ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ, പ്രതാപം അള്ളാഹുവിനുള്ളതാണ്. പ്രതാപം അള്ളാഹുവിനുള്ളതാണ്. ഇത് വിശ്വാസി സമൂഹം മുറുകെ പിടിക്കേണ്ടുന്ന ചിന്തയാണ്. ഒരിക്കലും നിരാശയില്ലാതെ, ഒരിക്കലും അപകർഷതാബോധമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാനുള്ള ആർജവമുള്ള ഒരാദർശത്തിലാണ് നിലനിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി പോകാൻ, അതിലാണ് പ്രതാപമെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇതാണ് ഈ ഒരു ഒരുമിച്ചുകൂടലാണ് നമ്മുടെ രാജ്യത്തിന്റെ പരിഹാരം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, ഒരു വശത്ത് തകർക്കപ്പെടാനുള്ള പള്ളികൾ അജണ്ടയാക്കി നിശ്ചയിക്കപ്പെട്ടിരിക്കെ, മറുഭാഗത്ത് പള്ളികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക കേന്ദ്രങ്ങളായി മാറണമെന്ന്, എന്ന് പറഞ്ഞാൽ സംസ്കരണത്തിന്റെ കേന്ദ്രങ്ങളായി മാറണം, വിവേകമുള്ള നിലപാടുകളുടെ കേന്ദ്രങ്ങളായി മാറണം. വിവേകമുള്ള നിലപാടുകളുടെ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വരിദ്വാന സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. സുജൂദിന്റെ അടയാളങ്ങൾ മുഖത്ത് പ്രകടമാകുന്ന ഒരു വിഭാഗമായി, കണ്ടുകളിൽ എഴുന്നേറ്റ് നിൽക്കുന്നവരായി എന്നാണ് ആയത്തിൽ അള്ളാഹു പറയുന്നത്. അങ്ങനെയുള്ള ധാർമ്മിക ബോധമുള്ള, സംസ്കരണ ബോധമുള്ള വിഭാഗങ്ങൾ പള്ളികൾ കേന്ദ്രീകരിച്ച് രൂപപ്പെടണം. ഓരോ പള്ളികൾ തകർക്കപ്പെടുമ്പോഴും അങ്ങനെ സംഭവിച്ചാൽ, പള്ളികൾ എന്ന് പറയുന്നത് സംസ്കരണത്തിന്റെ, ധാർമ്മികതയുടെ, പ്രബോധനത്തിന്റെ കേന്ദ്രം. ഏത് വിഭാഗങ്ങളെയും പ്രവാചകൻ സ്വീകരിച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലാണ്. അങ്ങനെ ഒരു കേന്ദ്രമായി പള്ളികൾ രൂപാന്തരം പ്രാപിക്കണം. അങ്ങനെയാണ് നിലവിലുള്ള സാഹചര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുകൂടി സൂചിപ്പിക്കാം. അള്ളാഹുവിലേക്കും റസൂലിലേക്കും, അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങാൻ, ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി, അള്ളാഹുവിനെയും റസൂലിനെയും മുൻകടന്നുകൊണ്ട് ഒരു നിലപാടിലേക്കും നമ്മൾ പോകരുത്. അള്ളാഹുവിനെയും റസൂലിലേക്കും ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടുകൂടി മടങ്ങാൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെ ഈ സാഹചര്യത്തെ മനസ്സിലാക്കി പഠിച്ച് നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ജനതയോടൊപ്പം അപകർഷതാബോധമില്ലാതെ, നിരാശയില്ലാതെ സഞ്ചരിക്കുന്ന ആളുകളായി നമ്മൾ ഓരോരുത്തരും മാറുക. സർവശക്തനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകും.